എന്റെ മോനെ മോന്റെ അച്ഛൻ വരുമ്പോ കൊണ്ടുവരും. മോട്ടായി മാത്രമല്ല, നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ കൊണ്ടുവരും. എനിക്ക് ആ പ്രതീക്ഷയൊന്നുമില്ല. വരാൻ പോയിട്ട് എന്നെ ഒന്ന് വിളിക്കാൻ പോലും അച്ഛന് സമയമില്ല. ഇവന്റെ അച്ഛൻ ഇവനെ വിളിക്കുന്നില്ല എന്ന് പരാതിയാ. അച്ഛൻ വാങ്ങിക്കൊടുത്ത സാധനങ്ങളാന്ന് പറഞ്ഞ് കൂട്ടുകാരോരൊന്ന് കാണിക്കും. എനിക്കത് നല്ല വിഷമമുണ്ട്. അപ്പൊ അവരെന്നോട് ചോദിക്കും, നിന്റെ അച്ഛൻ നിനക്കൊന്ന് വാങ്ങിത്തരില്ലേ എന്ന്. അച്ഛൻ വരുന്നില്ലെങ്കിൽ മോനെന്തെങ്കിലും അയക്കാലോ. ഗൾഫിൽ നിന്ന് വരുന്ന എത്ര പേരുണ്ട് ഇവിടെ, അവരുടെയിൽ എന്തെങ്കിലും കൊടുത്തുവിടാലോ. സുഭാഷ് വിളിച്ചിരുന്നു, അവന്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ടെന്ന്. നിനക്കുള്ള സാധനങ്ങൾ അവന്റെ കയ്യിൽ കൊടുത്തുവിടുമെന്ന്. ശരിക്കും? ആ നോക്കാലോ, നമുക്ക് കൊടുത്തുവിടുവോ ഇല്ലയോ ഒന്ന്. ഓരോരോ കള്ള അവനോട് പറയുമ്പോഴും എനിക്ക് പേടിയാ. മോനെ, നീ പോലും ചില സമയം സുഭാഷിന്റെ പേരിൽ അവനെ വിളിക്കാൻ മറന്നു പോകുന്നുണ്ട്. കുഞ്ഞിന് നല്ല വിഷമമുണ്ട്. എന്റെ ഒരു ഫ്രണ്ടിനെ ഇവിടേക്ക് വിടാം. സുഭാഷിന്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞ് കുറച്ച് സാധനങ്ങളും അവന്റെ കൊടുത്തുവിടാം. കള്ളമാണെങ്കിലും അവന് സന്തോഷിക്കാൻ അത് മതി. അമ്മ പറയാറുണ്ടല്ലോ, മറ്റുള്ളവരെ ദ്രോഹിക്കാത്ത സന്തോഷിപ്പിക്കുന്ന കള്ളത്തരങ്ങളാവാമെന്ന്. അതുകൊണ്ട് ഇതും തെറ്റൊന്നുമല്ലമ്മേ. അല്ലെങ്കിൽ തന്നെ ഇതിലെന്തിരിക്കുന്നു? ചെറുതും വലുതുമായി എത്ര എത്ര കള്ളത്തരങ്ങൾ പറയുന്നു, കാണിക്കുന്നു. നീ വിഷമിക്കണ്ട മോളെ, ഒക്കെ അവന്റെ സന്തോഷത്തിന് വേണ്ടിയല്ലേ. ഇവന്മാരെ പോലുള്ളവന്മാരെ പോലീസ് സ്റ്റേഷന്റെ മതിലിനടുത്ത് പോലും അടുപ്പിക്കരുത്. ഒരു സെക്കൻഡ്, മാഡത്തിന് കൊടുക്കാം. മാഡത്തിനാണ് ഈ ഫോൺ. ആരുടെ ഫോണാണ് മാഡം ഇപ്പൊ കട്ടിയെന്ന് അറിയൂ? ആരായാലും എനിക്ക് പ്രശ്നമല്ല. പ്രതികളെ വിടണമെന്ന് പറയാൻ നിങ്ങൾ നിങ്ങളുടെ സ്വാധീനം ഉപയോഗിച്ച് അവരെ കൊണ്ട് എന്നെ വിളിപ്പിച്ചു. തന്നോട് പറഞ്ഞ മറുപടി തന്നെയാണ് എനിക്ക് അവരോടും പറയാനുള്ളത്. ഞാൻ അവരെ വിടില്ല. പിന്നെ ഞാൻ എന്തിനു ഫോൺ അറ്റൻഡ് ചെയ്യണം? താൻ എന്താ കരുതിയത്? ഇവർ പറഞ്ഞ ഉടനെ ഞാൻ അവരെ അങ്ങ് ഇറക്കി വിടുവെന്നു? ഇതൊരു പോലീസ് സ്റ്റേഷനാണ്, പാർട്ടി ഓഫീസ് അല്ല. ഇവിടെ നിൽക്കുന്നതേ പൊതുജനങ്ങൾക്ക് സേവനം ചെയ്യാനായി, അവരുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകാനായി നിയോഗിക്കപ്പെട്ട സേനാംഗങ്ങളാണ്. അല്ലാതെ പാർട്ടി ഓഫീസിലെ അണികളല്ല ഞങ്ങൾ. താനൊക്കെ പറയുന്നത് അനുസരിക്കാൻ ഞാൻ ഇട്ടിരിക്കുന്ന ഈ യൂണിഫോം, വന്ന കാർ, ശമ്പളം ഒക്കെ സർക്കാർ തരുന്നതാ. അതായത് പൊതുജനങ്ങളുടെ നികുതി പണമാണിതൊക്കെ. വർഷാവർഷം ഒരു ഭീമമായ തുക സർക്കാർ ഖജനാവിൽ നിന്ന് പോലീസ് സേനയ്ക്കായി നീക്കിവെക്കുന്നുണ്ട്. അത് നിങ്ങളെ പോലെയുള്ള രാഷ്ട്രീയക്കാരെ സംരക്ഷിക്കാനല്ല, പൊതുജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. ഭരിക്കുന്നവരുടെ പാർട്ടി ഓഫീസിൽ നിന്ന് നേതാക്കന്മാർ ലോ ആൻഡ് ഓർഡർ നടപ്പിലാക്കിയാൽ മതിയെങ്കിൽ പിന്നെ ഞങ്ങളുടെ ആവശ്യം എന്താ? ഇത്രയും ഭീമമായ തുക സർക്കാരിന് ലാഭമല്ലേ? അങ്ങനൊരു നിയമം ഉണ്ടാക്കാൻ നിങ്ങൾ രാഷ്ട്രീയ പാർട്ടിക്കാരൊക്കെ ചേർന്ന് ശ്രമിക്കും.
നാട് മുടിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ പലരും ഒറ്റക്കെട്ടാണല്ലോ. ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടായി നിന്ന് നിയമം പാസാക്ക്. മാഡം സൂക്ഷിച്ച് സംസാരിച്ചില്ലെങ്കിൽ വീട്ടിൽ ഇരിക്കേണ്ടി വരും. വീട്ടിലല്ല, എന്റെ ചെയറിൽ ഞാൻ ഇരിക്കും. ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുകയും ചെയ്യും. സ്റ്റേഷനിൽ വന്ന് കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിന് എനിക്ക് വേണമെങ്കിൽ നിങ്ങളെ അറസ്റ്റ് ചെയ്താകത്തിടാം. വേണോ അത്? റോഡിൽ ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ച് വാഹനം ഓടിച്ചു, ഒരു കുടുംബത്തിലെ 3 പേരെ ഹോസ്പിറ്റലിലാക്കി, റോഡിൽ കൊലപാതകങ്ങൾ നടത്തുന്ന കൊലപാതകികൾ ഏറി വരികയാണ്. കർശനമായ നടപടികൾ പോലീസുകാർ അക്കാര്യത്തിൽ എടുക്കുന്നുണ്ട്. തെറ്റ് ചെയ്യുന്നവരെ, നിയമം ലംഘിക്കുന്നവരെ ഒരു കാരണവശാലും വെറുതെ വിടില്ല. നിങ്ങൾ ഈ ക്രിമിനൽസിനെ പുറത്തിറക്കാനല്ലായിരുന്നു വരേണ്ടിയിരുന്നത്. നിങ്ങൾ പോവേണ്ടത് ആ ഹോസ്പിറ്റലിലേക്കായിരുന്നു. ബൈക്ക് ഇടിച്ച് ഇവന്മാര് വീഴ്ത്തിയ ആ പാവങ്ങളെ പോയി കാണാനായിട്ട്, അവരെ പരിചരിക്കാൻ. അങ്ങനെയായിരുന്നെങ്കിൽ നിങ്ങൾ ഒരു നല്ല സാമൂഹ്യ പ്രവർത്തകനായേനെ. അതിന് അവരിയാളുടെ അനുയായി ഒന്നും അല്ലല്ലോ മാഡം. ഹലോ, ഞാനിവിടെ പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത്. കുറച്ച് തിരക്കിലാണ്. എന്താ വിളിച്ചത്? എപ്പോ? ശരി ശരി, ഞാനിപ്പോൾ തന്നെ വരാം. എനിക്ക് പെട്ടെന്ന് പോകണം. എന്ന് വെച്ച് തോറ്റെന്ന് കരുതണ്ട. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തണം. സിസ്റ്ററെ അഡ്മിറ്റ് ചെയ്തിരിക്കുക, ഒരു ആക്സിഡന്റ്. ഇങ്ങനൊരു സാഹചര്യം ആയതുകൊണ്ട് മാത്രം തന്നെ ഞാൻ പോവാൻ അനുവദിക്കുന്നു. എങ്കിലും നിങ്ങൾ അധിക്ഷേപിച്ച് SIയോട് മാപ്പ് പറഞ്ഞിട്ട് താൻ പോയാൽ മതി. അങ്ങനെ സോറി പറഞ്ഞ ശീലമൊന്നുമില്ല, പറയേണ്ട ആവശ്യവുമില്ല. പക്ഷേ പന്ത് നിങ്ങളുടെ കോർട്ടിലാണല്ലോ. SI സാറേ, സോറി. ചേച്ചിക്ക് ഒരു ആക്സിഡന്റ് ആയി, മെഡിക്കൽ കോളേജിലാണ് ഉള്ളത്. ഞാനൊന്ന് പോയിട്ട് വരാം. നിങ്ങളൊന്നുകൊണ്ടും പേടിക്കണ്ട, ഞാൻ നിങ്ങളെ ഇറക്കിയിരിക്കും. പ്രശാന്തനാ പറയുന്നത്. ഞാൻ പോയിട്ട് വരാം. ഹലോ, പ്രൊസീജിയേഴ്സ് ഒക്കെ വേഗത്തിൽ പൂർത്തിയാക്കണം. ഇവന്മാരിടിച്ചിട്ടവരില് ആ കുട്ടി മരിച്ചു. കുട്ടിയുടെ അച്ഛന് സീരിയസ് ആ. ഇവന്മാര് ആ കുഞ്ഞിനെ കൊന്നു എന്ന് വേണേ പറയാം. ഇവർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസ് ചാർജ് ചെയ്യണം. യെസ് മാഡം. സ്ട്രിക്റ്റ് ആയ നടപടികൾ വേണം. ഇവന്മാര് രക്ഷപ്പെടരുത്. റോഡിനെ കൊലക്കളമാക്കുന്ന ഇവന്മാരെ പോലുള്ളവർ കിടക്കേണ്ടത് ജയിലില്ല. യെസ് മാഡം. നാളെ എക്സാം ഉണ്ടോ? ഭയങ്കര പഠിത്തമാണല്ലോ. എക്സാം ഒന്നുമില്ല, അന്നന്ന് എടുക്കുന്നത് അന്നന്ന് പഠിച്ച ടെൻഷൻ ഇല്ലല്ലോ. ഡാഡിയുടെയും മമ്മിയുടെയും ആഗ്രഹം ഞാനൊരു ഡോക്ടർ ആവണമെന്നാ. പക്ഷെ എന്റെ ആഗ്രഹം ഒരു IPSകാരനാവണമെന്നാ. ആ എയിമിലേക്ക് എത്തണമെങ്കിലേ ഇപ്പോഴേ തുടങ്ങണം. നീ കൊള്ളാലോ, ഇത്ര ചെറുപ്പത്തിൽ നിനക്ക് ലക്ഷ്യമുണ്ടോ? എനിക്കത് ഇല്ലാതെയും പോയി. അച്ഛനമ്മമാർക്ക് തള്ളിപ്പറയാനും പരിഹസിക്കാനും ഒക്കെ ഒരു കൊള്ളരുതാത്ത സന്താനം എല്ലാ വീട്ടിലും ഉണ്ടാവും. ഇവിടെ അത് ഞാനാ. നീ പഠിക്കുന്നിടത്ത് വന്ന് ശല്യപ്പെടുത്തി എന്ന് പറഞ്ഞ് ഇനി എനിക്ക് വഴക്കിട്ടണ്ട. ആ ഇത് നിനക്കാ. എന്താ ഇത്? നിനക്ക് ഇഷ്ടപ്പെട്ട ചില സ്വീറ്റ്സാ, ടൗണിൽ പോയി വാങ്ങിയത്. Thank you.
നന്ദുവേട്ടാ, ഇവരറിയാവോ നന്ദുവേട്ടന്? ആര്? ഇല്ല, അറിയില്ല. മോനറിയോ? അറിയോ എന്നോ? ഇവരാണ് ഞാനുമായിട്ട് ഫൈറ്റ് ഉണ്ടാക്കിയ ആ പയ്യന്റെ അമ്മ. കൊള്ളാമല്ലോ, ഇവരിവിടുത്തെ സിറ്റി പോലീസ് കമ്മീഷണറാണോ? ഈ ന്യൂസ് അവർ ചാർജ് എടുക്കുമ്പോ കൊടുത്തതായിരിക്കും. കൊള്ളാം, ഒരു വലിയ പോലീസുകാരിയുടെ മോൻ. അവനാണ് സ്കൂളിലെ ഏറ്റവും വലിയ വികൃതി. ഇവര് അവന്റെ അമ്മയാണെന്ന് നിനക്കെങ്ങനെ അറിയാം? നീ മുമ്പ് അവന്റെ അച്ഛനെ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ? ഇവരും അവന്റെ അച്ഛനും ഇന്ന് മോർണിംഗിൽ സ്കൂളിൽ വന്നിരുന്നു. എന്നെ കണ്ടപ്പോ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. കവിളിൽ ഉമ്മയും തന്നു. അവർക്ക് എന്തൊക്കെയോ എന്നോട് പറയാനുണ്ടെന്ന് അവരുടെ ഭാവം കണ്ടപ്പോ തോന്നി. ഞാനതൊന്നും കേൾക്കാൻ നിൽക്കാതെ ക്ലാസ്സിലേക്ക് പോയി. മമ്മി എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ, അവന്റെ അച്ഛനും അമ്മയും വന്നാൽ സംസാരിക്കരുതെന്ന്. എന്തിനാ അവരെന്നെ ഉമ്മ വെച്ചത്? അതാ എനിക്കും മനസ്സിലാവാത്തത്. എന്തിനാ അവരെന്നെ ഉമ്മ വെച്ചത്? അതാ എനിക്കും മനസ്സിലാവാത്തത്. നിന്നെ അവരുടെ മകൻ ദ്രോഹിച്ചില്ലേ, അതുകൊണ്ട് നിന്റെ വിഷമം മാറ്റാൻ വേണ്ടി ഉമ്മ വന്നായിരിക്കും. അവന് വേണ്ടി ഒരു സോറി പറച്ചിൽ, അതിനു വേണ്ടി വന്നായിരിക്കും അവര്. ആ ആയിരിക്കാം. ഞാനിതൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. എന്തിനാ ഡാഡിയും മമ്മിയും വെറുതെ ദേഷ്യം പിടിപ്പിക്കുന്നത്? ആ ഇനി എന്തായാലും സ്വീറ്റ്സ് കഴിച്ചിട്ട് മതി പഠിത്തം. നന്ദേട്ടൻ വാ വാ. സൂരജും ചെവി കൊണ്ടിട്ടില്ല. അവര് നമ്മുടെ കുഞ്ഞിനെ
ഫോട്ടോ അങ്ങനെ അമ്മയുടെ കയ്യിൽ വന്നു. അമ്പലത്തിലൊക്കെ എന്നാ തിരക്ക, ആളുകൾക്ക് ഭക്തി കൂടിക്കൂടി വരും. വേഗം നടക്കണ്ടേ കൃഷ്ണേട്ടാ, ധീരൻ സ്കൂളിൽ പോകുന്നതിന് മുമ്പേ വീടെത്തണം. അത് ശരി, ഇപ്പൊ എനിക്കായ കുറ്റം താനായി ഈ ആമ എഴയുന്ന പോലെ എഴയുന്നത്. തനിക്ക് വേണ്ടിയാ ഞാൻ എന്റെ നടത്തം അല്പം സ്ലോ ആക്കിയത്. ഇപ്പൊ എനിക്കായ കുറ്റം. ഞാൻ തന്നോട് പറഞ്ഞ ഓട്ടോ വിളിച്ച് പോവാന്ന്. അപ്പൊ താൻ സമ്മതിച്ചില്ല. കൃഷ്ണേട്ടാ, ദേ ആ കാറി പോകുന്നത് ഗോപനാ. ഇഷ്ടം തനിക്ക് തോന്നിയായിരിക്കും. അയ്യോ അല്ല, അവൻ തന്നെയാ വണ്ടി ഓടിച്ചിരുന്നത്. ഗോപൻ തന്നെയാ, സംശയിക്കാനില്ല കൃഷ്ണേട്ടാ, അത് ഗോപൻ തന്നെയാ. താൻ എന്ത് മണ്ടത്തറി പറയുന്നേ, ഗോപനും കുടുംബം അമേരിക്കയിലല്ലേ ഉള്ളത്. ശരി, അതായിരിക്കാം, ഇപ്പൊ വന്നിട്ടുണ്ടാവാലോ. ഗോപൻ തന്നെയാന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. ഇവിടെ ഗോപൻ അമേരിക്കയിലുള്ളതെന്ന് തനിക്കറിയാമല്ലോ. ഗോപൻ അമേരിക്കയിൽ എവിടെയാന്ന് അന്വേഷിച്ചോണ്ടിരിക്കുക ദീപ്തിമോള്. അപ്പോഴാ താൻ അവനെ ഇവിടെ കണ്ടെന്ന്. ചുമ്മാ മണ്ടത്തരം പറയാതെ ഞാനുമായിട്ടേ ഈ നാട്ടിൽ ഗോപന് കാലുകുത്താൻ ധൈര്യം കാണുമോ? ഇനി അഥവാ വന്നാൽ തന്നെ ദീപ്തിമോൾ അറിയാതിരിക്കുവോ? ഇന്ന് മകനെ തെരഞ്ഞുകൊണ്ടിരിക്കുന്ന ദീപ്തിയുടെ കണ്ണിൽ അവൻ പെടാതിരിക്കുവോ? കൃഷ്ണേട്ട, ഇപ്പൊ അവനെ നേരിട്ട് കണ്ട് എന്നോടാണോ പറയുന്നത്? എന്നും നമ്മൾ അമ്പലത്തിൽ വന്ന് കണ്ണീര് വീഴ്ത്തുന്നതിന് ഫലമുണ്ടായി. ഭഗവാൻ നമ്മളോട് പ്രസാദിച്ചു, നമ്മുടെ സങ്കടം കേട്ടു. അല്ലെങ്കിൽ ഇപ്പൊ എന്റെ കണ്ണിന്റെ മുന്നിൽ അവനെ കാണിച്ചരുവോ? ഇപ്പൊ പോയത് ഗോപൻ തന്നെയാ, അതിലെനിക്ക് യാതൊരു സംശയമില്ല. ശരി, എന്തെങ്കിലും ആവട്ടെ, ദീപ്തിയോട് ഇത് പറയണം. പെട്ടെന്ന് തന്നെ ഇവനെ പിടികൂടണം. നമുക്ക് നമ്മുടെ കുഞ്ഞിനെ കണ്ടെത്തണം. വേഗം വാ. മോനെ, സൂരജേ, ദീപ്തി, ഗോപൻ അമേരിക്കയിൽ വന്നു. ഞാനും അച്ഛനും കൂടെ അമ്പലത്തിൽ പോയിട്ട് വരുന്ന വഴിക്ക് ഗോപൻ ഒരു കാറി പോകുന്ന ഞാൻ കണ്ടടാ. എന്റെ മോനെ, ഇയാൾ അവനെ കണ്ടു എന്ന് പറയുന്നു. എനിക്ക് വിശ്വാസം വരുന്നില്ല. അമേരിക്കയിലുള്ളവൻ ഇവിടെ എങ്ങനെ വരാനാ? അമ്മയ്ക്ക് തോന്നിയതായിരിക്കും ഗോപേട്ടന് കുടുംബമൊക്കെ അമേരിക്കയിലല്ലേ ഉള്ളത്. അല്ല മോനെ, എനിക്ക് ഉറപ്പുണ്ട്, അത് അവൻ തന്നെയാ. അവൻ തന്നെയാ കാർ ഓടിച്ചിരുന്നതും. കാറിനകത്ത് മറ്റാരെയും ഞാൻ കണ്ടില്ല. ധ്യാനുമായി അവരെ കണ്ടെത്താൻ കഴിയുന്നുള്ള വിശ്വാസത്തിലല്ലേ നമ്മള്. ഇന്നും അമ്മ അമ്പലത്തിൽ പോകുന്നതും അതിനു വേണ്ടിയിട്ടല്ലേ. മനസ്സിൽ ഇന്നും അത് തന്നെ കൊണ്ടു നടക്കുന്നുണ്ട്. മറ്റാരെയോ കണ്ടപ്പോ അങ്ങനെ തോന്നിയതായിരിക്കും അമ്മയ്ക്ക്. ഒരാളെ പോലെ ആറോ ഏഴോ പേരുണ്ടെന്നല്ലേ പറയുന്നേ. പിന്നെ കാറ് നല്ല സ്പീഡിലായതുകൊണ്ട് വ്യക്തമായിട്ട് ഇയാൾക്ക് കാണാനും പറ്റിയിട്ടില്ല. അയ്യോ അല്ല, ഇത് ഗോപൻ തന്നെയാ. ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു. അതാ അതാ അവനെ എന്റെ മുന്നിൽ തന്നെ കാണിച്ചു തന്നത്. നോക്ക്, അവൻ അമേരിക്കയിൽ നിന്ന് വന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാത്തതുകൊണ്ടാ. നീ നിന്റെ പോലീസുകാരോട് ഇപ്പൊ തന്നെ പറ അവനെ ഉടനെ കണ്ടെത്താൻ പറ.
നോക്ക്, അവൻ എവിടെയാണ് നമ്മുടെ കുഞ്ഞിനെ ഒളിപ്പിച്ചേക്കുന്നത് നമുക്ക് കണ്ടെത്താൻ പറ്റും. അമ്മ, ഞാൻ ഇന്നും അന്വേഷിക്കുന്നില്ലേ? അവര് ഇപ്പോഴും അമേരിക്ക തന്നെയാ ഉള്ളത്. അമ്മേ, ഇതൊക്കെ അമ്മയുടെ തോന്നല്. അപ്പപ്പാ, അമ്മമ്മേ, ടാറ്റാ. ഇതെന്താ കൃഷ്ണേട്ടാ, അവർക്ക് ഇതൊരു വിഷയമല്ലല്ലോ. രണ്ടെണ്ണം ഇറങ്ങി പോയതുണ്ടല്ലേ. ഞാൻ ഗോപനെ കണ്ടു എന്ന് പറഞ്ഞിട്ടും ഇവർക്കെന്താ ഒരു പ്രശ്നമല്ലാത്ത? ധ്യാനൂട്ടന് വേണ്ടിയല്ലേ ഇത്രയും നാളും നമ്മൾ കിടന്ന് അന്വേഷിച്ചോണ്ടിരുന്നത്, എന്നിട്ട് ഇപ്പൊ എന്താ? എടോ, താൻ പറഞ്ഞ അവർക്ക് വിശ്വാസം വന്നിട്ടില്ല. അവർക്ക് മാത്രമല്ല, എനിക്കും. അമേരിക്കയിലുള്ള ഗോപനെ ഇവിടെ കണ്ടു എന്ന് പറഞ്ഞ താൻ എന്ത് മണ്ടത്തരയി പറയുന്നേ? എന്റെ കൃഷ്ണേട്ടാ, അത് മണ്ടത്തരമല്ല, ഇത് ഗോപൻ തന്നെയാ. വേണ്ട, ആരും എന്റെ കൂടെ വേണ്ട. ഞാൻ അവനെ കണ്ടെത്തും. അവനിലൂടെ നമ്മുടെ കുഞ്ഞിനെ. എന്റെ മോമരും, നിന്റെ കണ്ണിനെ ഈശ്വരൻ കാണാതിരിക്കില്ല.